സെക്കുലറിസത്തിൻ്റെ ഒരു മരണം തന്നെയാണ് ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ വി ഹരിദാസ് ഇവിടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു നമ്മൾ ഓർക്കേണ്ട കാര്യം സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്ന പുതുക്കിപ്പണിതു പട്ടേലിൻ്റെ ഉത്സാഹത്തിൽ പക്ഷേ അവിടെ ഒരു പള്ളി പൊളിച്ചിട്ടല്ല അത് പുതുക്കി പുതുക്കിപ്പണിതത് സോമനാഥ ക്ഷേത്രം അതിൻ്റെ ചരിത്രത്തിലുടനീളം പല മതക്കാരും പല ജാതിക്കാരും ആയ ചക്രവർത്തിമാരുടെ സേനാനായകന്മാരുടെ അക്രമത്തിനും കൊള്ളയ്ക്കും വിധേയമായ ക്ഷേത്രമാണ് സംശയമല്ല അപ്പോൾ അത് പുതുക്കി പണിയണം എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതൊന്നും സർക്കാരിൻ്റെ പണിയല്ല അന്ന് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു അത് പുതുക്കി പണിയണം പക്ഷേ അത് ചെയ്യേണ്ടത് ഭക്തന്മാരായ ഹിന്ദുക്കളാണ് അവരുടെ പണം കൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് പട്ടേലി പറഞ്ഞ മാതിരി അദ്ദേഹം കൂട്ടാക്കിയില്ല രാജൻബാബു അന്ന് രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു നെഹ്റു പറഞ്ഞു പോകാൻ പാടില്ല രാജൻബാബു എന്ന വ്യക്തിക്ക് പോകാം ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു പ്രത്യേക മതവിഭാഗത്തിന് ദേവാലയം ഉള്ളാനും ചെയ്യാൻ പോരുതെന്ന് പറഞ്ഞു രാജൻബാബു പോയി അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പ്രധാനമന്ത്രിക്ക് അവിടെ പോയാലെന്താണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമല്ലേ ഉണ്ട് പക്ഷേ നരേന്ദ്രമോദി ഇവിടുത്തെ എല്ലാ മതക്കാരുടെയും എല്ലാ ജാതിക്കാരുടെയും എല്ലാ ഭാഷക്കാരുടെയും പ്രധാനമന്ത്രിയാണ് അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഒരു മതവിഭാഗത്തിൻ്റെ ദേവാലയം തകർത്തിട്ട് നിർമ്മിച്ച ഒരു ആ തകർക്കുന്നതിൽ പങ്കുവഹിച്ച ഒരാളാണ് മോദി അതിൻ്റെ പുറത്ത് ആ ആ തറയിൽ തന്നെ രാമക്ഷേത്രം പണിയുന്നതിൽ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും ദേവാലയങ്ങൾ പണ്ട് എന്തായിരുന്നോ അതേമാതിരി നിലനിൽക്കണം സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അപ്പോൾ ഇപ്പോൾ ഇത് നിയമവിധേയമാണ് എന്നാണ് പറയുന്നത് കാരണം സുപ്രീം കോടതി വിധിയുണ്ട് സി വേറെ കോടതികളുടെ വിധിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു പ്രധാനപ്പെട്ട സമാന്തര സംഭവം തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിൻ്റെതാണ് അത് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോള് പറഞ്ഞ മാതിരി ക്രിസ്ത്യാനികൾ അത് പണിതു പല നൂറ്റാണ്ടുകൾ അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയമായിരുന്നു പിന്നെ അവിടെ മുസ്ലിം രാജാക്കന്മാർ അത് കീഴടക്കി അപ്പോൾ അവരുടെ ദേവാലയമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കമാൽ അത്താത്തുർക്ക് അവിടെ അധികാരമേറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞു അത് ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ അല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് അത് അദ്ദേഹം ചെയ്തു അതൊരു മ്യൂസിയമാക്കി മാറ്റി കാരണം അതിൽ ചരിത്രമുണ്ട് അതിലൊരുപാട് കലാ വസ്തുക്കളുണ്ട് പലതുമുണ്ട് അങ്ങനെ അതൊരു മ്യൂസിയമായി എല്ലാവരും കൊണ്ടുനടക്കുമ്പോഴാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളിൽ മതമൗലികവാദത്തിൻ്റെ പേരിൽ വളരെ കർക്കശനായി പെരുമാ കർക്കശമായി പെരുമാറുന്ന ഉറുദുഗാൻ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോടതി അത് മുസ്ലിം പള്ളിയാക്കാനുള്ള അനുവാദം കൊടുത്തു കോടതി വിധിയാണ് വലിയ അന്യായമാണ് ചെയ്ത് അദ്ദേഹം അത് മുസ്ലിം പള്ളിയായിട്ട് പ്രഖ്യാപിച്ചു അവിടെ അദ്ദേഹം ഉച്ചയ്ക്ക് നമസ്കരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ധാരാളമായിട്ട് പ്രചരിച്ചു അത് ആഗോള വ്യാപകമായി തന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയ്ക്ക് ഒരു ചേരിതെരുവ് ധ്രുവീകരണം പോളറി ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ പോലും അതിൻ്റെ ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ കഷ്ടമാണ് അത് ഒരു പൊതു സ്വത്തായിട്ട് വെച്ചിരുന്നതാണ് അപ്പം നാൽപ്പത്തി ഒമ്പതിൽ രാമജന്മഭൂമി ക്ഷേത്രമാണത് ബാബരി പള്ളി അല്ല എന്ന് പറഞ്ഞിട്ട് തർക്കം വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു ആ മന്ദിരം ആ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തർക്കിക്കണ്ട അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയല്ല ഈ രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്താണ് ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സ്വത്താണത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടച്ചിട്ടു അവിടെ ആരും പോകേണ്ടത് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു വളരെ ന്യായമായ ഒരു നിലപാടാണ് ജവഹർലാൽ നെഹ്റു എടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി രാജീവ് ഗാന്ധി എൺപത്തി ആറിലാണ് ശിലാന്യാസിന് വേണ്ടി തുറന്നുകൊടുത്തത് അപ്പോൾ സോമനാഥ ക്ഷേത്രം ഇന്ന് നമ്മൾ താരമ്യപ്പെടുത്തുന്നതിന് ഇങ്ങനെ ചരിത്രപരമായ ഒരു ചെറിയ വൈകല്യമുണ്ട് എന്നുവെച്ചാൽ അവിടെ ഈ തരത്തിൽ വേറെ ഒരു വിഭാഗത്തിന് ദേവാലയം എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല